സിപിഎം പാർട്ടി ഫണ്ട് തിരിമറി വിവാദത്തിൽ പി കെ ശശിയോട് പാർട്ടി വിശദീകരണം തേടും. വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും നടപടി തീരുമാനിക്കുക. പ്രിയ ചേരുന്ന വിവരങ്ങളുമായി. പ്രിയ, എന്തൊക്കെയാണ് ഈ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ? ഫണ്ട് തിരിമറിയാണ്, പി കെ ശശി പാർട്ടിക്ക് ഏത് നിലയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ആളാണെന്ന് ആദ്യത്തെ തിരിച്ചുവരവിൽ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ പ്രതീക്ഷിക്കാം? അബ്ജോദ്, സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശനാണ് പി കെ ശശിക്കെതിരായ പരാതികൾ അന്വേഷിച്ചത്. മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റികളിൽ നിന്നാണ് പ്രധാനപ്പെട്ട പരാതി ഉയർന്നത്. പാർട്ടി അറിയാതെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നും വൻ തുക പല കാര്യങ്ങൾക്കായി വകമാറ്റി എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. പി കെ ശശി ചെയർമാനായിട്ടുള്ള യൂണിവേഴ്സൽ കോളേജിലേക്കാണ് ഈ തുക അധികവും പോയത്. അതോടുകൂടി ഈ സഹകരണ ബാങ്കുകളിലൊക്കെ വലിയ തരത്തിൽ നഷ്ടത്തിലാവുകയും ചെയ്തു. ഇതുകൂടാതെ സിപിഎം ജില്ലാ സമ്മേളനം കഴിഞ്ഞ തവണ മണ്ണാർക്കാടാണ് നടന്നത്. പാർട്ടി സമ്മേളനം നടന്നപ്പോൾ ബാക്കി വന്ന 17 ലക്ഷം രൂപയിൽ 10 ലക്ഷം ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന പരാതി ഉണ്ടായിരുന്നു. അതുകൂടാതെ അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ടിലും ശശി കൈയിട്ട് വാരി എന്ന പരാതിയുണ്ട്. ഇതൊക്കെ തെളിവുകളോടെയാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പരാതി നൽകിയത്. ഈ തെളിവുകളൊക്കെ പുത്തലത്ത് ദിനേശൻ പരിശോധിച്ചു, ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് പി കെ ശശിക്കെതിരെ ഉണ്ടാകുമെന്ന സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് മുന്നോടിയായി പി കെ ശശിയിൽ നിന്നും വിശദീകരണം തേടും. ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും പി കെ ശശി വിട്ടുനിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ചെന്നൈയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വിശദീകരണം കിട്ടിയ ശേഷമേ നടപടികളിലേക്ക് പാർട്ടി കടക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ കടുത്ത വിഭാഗീയതയ്ക്ക് ജില്ലയിൽ നേതൃത്വം നൽകിയതും പി കെ ശശി ഉൾപ്പെടെയുള്ള 3 നേതാക്കളാണ് എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പി കെ ശശി, വി കെ ചന്ദ്രൻ, സി കെ ചാമുണ്ണി എന്നീ നേതാക്കൾക്കെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇവർക്കെതിരെയും ഈ വിഭാഗീയ വിഷയത്തിൽ നടപടി ഉണ്ടാകും. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും ചെയ്യുന്നത്.